സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സിനിമ ജയിലറിലാണ് ഇപ്പോൾ തരംഗം. ബീസ്റ്റിന് ശേഷം നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത സിനിമ എന്ന പേരിൽ ജയിലറിനെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. പടം തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രതീക്ഷകൾക്ക് മുകളിലുള്ള ട്രീറ്റാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. സിനിമ റിലീസ് ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന കഥാപാത്രം വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലൻ റോളാണ്. ഒരു മലയാളി തമിഴ്നാട്ടിലെ ബിഗ് ബജറ്റ് സിനിമയിൽ രജനിയുടെ വില്ലനായി അഭിനയിച്ച് ശ്രദ്ധ നേടി എന്നത് കേരളത്തിനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ചിത്രത്തിൽ കാമിയോ റോളിൽ അഭിനയ ചക്രവർത്തി മോഹൻലാലും ഉണ്ടായിരുന്നു. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ രജനി ചിത്രം കൂടിയായിരുന്നു ജയിലർ. ശരീരഭാഷ കൊണ്ടും മലയാളം കലർത്തിയുള്ള തമിഴ് സംസാരിച്ചും വിനായകൻ സിനിമയിൽ യഥാർത്ഥ വില്ലനായി ജീവിച്ചു. നടൻ രജനീകാന്ത് തന്നെ വിനായകന്റെ പ്രകടനത്തിൽ വിസ്മയിക്കുകയും ഓഡിയോ ലോഞ്ചിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. അത്രമേൽ ഭയാനകമായ പ്രകടനമാണ് വിനായകൻ കാഴ്ചവെച്ചത്. തിമിര തുടങ്ങി ഏഴോളം തമിഴ് ചിത്രങ്ങളിൽ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജയിലറിലാണ് തമിഴിൽ വിനായകന് ഒരു ബ്രേക്ക് സമ്മാനിച്ചത്. സിനിമ വിജയകരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുമ്പോൾ വിനായകന് ചിത്രത്തിൽ ലഭിച്ച പ്രതിഫലമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. 35 ലക്ഷം രൂപയാണ് നടന് പ്രതിഫലമായി ലഭിച്ചത്. താരമൂല്യമില്ലാത്ത നടൻ എന്നതുകൊണ്ടാണ് വിനായകന് പ്രതിഫലം കുറഞ്ഞതെന്നാണ് റിപ്പോർട്ട്. ഒട്ടനവധി മികച്ച ചിത്രങ്ങളിൽ അഭിനയിച്ച നടനാണെങ്കിൽ കൂടിയും മാർക്കറ്റ് വാല്യൂവിന്റെ കാര്യത്തിൽ വിനായകൻ പിറകിലാണ്. എന്നാൽ ജയിലറിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള അതിഥിവേഷം ചെയ്ത മോഹൻലാലിന് 8 കോടി രൂപയാണ് പ്രതിഫലം ലഭിച്ചത്. ചിത്രത്തിലുടനീളം പ്രത്യക്ഷപ്പെടുന്ന വിനായകന് 35 ലക്ഷം രൂപ പ്രതിഫലം ലഭിച്ചതും കാമിയോ റോളിന് മോഹൻലാലിന് 8 കോടി ലഭിച്ചതും സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി. എന്തായാലും ജയിലറുടെ വിജയത്തിന് ശേഷം വിനായകന്റെ വിപണി ജെറ്റ് സ്പീഡിൽ ഉയർന്നിരിക്കുകയാണ്. ഇനി താരം കമ്മിറ്റ് ചെയ്യുന്ന സിനിമകൾക്ക് 1 കോടി രൂപ പ്രതിഫലം കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് രജനീകാന്തിന് ലഭിച്ചത് 110 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിൽ അതിഥിവേഷത്തിലെത്തിയ കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറിനും 8 കോടി രൂപ പ്രതിഫലം ലഭിച്ചു. ബോളിവുഡ് താരം ജാക്കി ഷറോഫ് 4 കോടി രൂപ പ്രതിഫലം ലഭിച്ചപ്പോൾ രമ്യ കൃഷ്ണന് 80 ലക്ഷമാണ് ലഭിച്ചത്. സുനിൽ 60 ലക്ഷം, വസന്ത് രവി 60 ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങളുടെ പ്രതിഫലം. ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച നടനാണ് വിനായകൻ. വർമ്മനാകാൻ ആദ്യം സംവിധായകൻ തീരുമാനിച്ചത് മമ്മൂട്ടിയെ ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മമ്മൂട്ടി വില്ലനായാൽ പലയിടങ്ങളിലും ആരാധകരുടെ വികാരം മനസ്സിലാക്കി കോംപ്രമൈസ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്നതിനാലാണ് ആ ഉദ്യമത്തിൽ നിന്നും ജയിലർ ടീം പിന്മാറിയത്. 1995 മാന്ത്രികത്തിലെ മൈക്കിൾ ജാക്സൺ എന്ന ഡാൻസറായി സിനിമാ മേഖലയിൽ എത്തിയതാണ് വിനായകൻ. പിന്നീട് അങ്ങോട്ട് നായകന്റെയും വില്ലന്റെയും ചിങ്കിടിയും കൂട്ടുകാരനും സഹോദരനുമായി വിനായകൻ വളർന്നു. അതേസമയം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ തീർത്തുകൊണ്ട് മുന്നേറുകയാണ് ജയിലർ. ആഗോള കളക്ഷൻ 500 കോടി ഉടൻ മറികടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ചിത്രം 350 കോടിയിലേറെ രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞിരുന്നു. ജയിലർ സിനിമയിൽ രജനീകാന്തിന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഫലം ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ.